ഒരു കാര്യം പറയണ്ടായിരുന്നു. വേറെ ജോലിയില്ല. അതെ, ഞാൻ ധ്യാൻ ശ്രീനിവാസിന്റെ ബ്രാൻഡ് അംബാസിഡറാ. എനിക്ക് ധ്യാൻ ശ്രീനിവാസൻ മുത്താണ്, നിങ്ങളൊക്കെ ഇരുത്തിക്കൊണ്ട് ഒന്ന് ചെയ്താലേ മറ്റൊന്നിനു. താങ്ക് യു, താങ്ക് യു. എടാ, നീ എന്തിനാണ് റോട്ടി കൂടെ പോണേ? എനിക്ക് പിടിക്കണത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഇന്നലെ വരെ ജീവിതത്തിൽ മാറ്റണമെന്ന് തോന്നിയ ഒരു ശീലം എന്താണ്? ഈ അർത്ഥം വെച്ച ആളുകളെ കളിയാക്കുന്ന സ്വഭാവം ഉണ്ട് എനിക്ക്. അത് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ മാറ്റാൻ പറ്റില്ല. മനസ്സിലായില്ലേ? മനസ്സിലാക്കി കളഞ്ഞല്ല. ഞാനാണ് ഏറ്റവും വലിയ ചടിയത്, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി ആദ്യം കണ്ടപ്പോഴേ നിങ്ങളെ കാണുമ്പോ മനസ്സിലാവണം ഞാനൊക്കെ എത്ര. അത് നമ്മളുണ്ടല്ലോ, ചില ആളുകളുടെ അടുത്ത് വരുമ്പോ നമ്മള് അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് മാറണം. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്. കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ, എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ പറഞ്ഞേക്കാം. ചില സമയങ്ങളിൽ റെമ്യൂണറേഷൻ കുറഞ്ഞാലും സിനിമ ചെയ്യാം എന്ന് ചിന്തിക്കാറുണ്ട്. ഇപ്പൊ കിട്ടുമ്പോ സിനിമ അല്ലേ വലുത്, അതുകൊണ്ടാണ് അവിടെ ഇവിടെ ഇരിക്കുന്നത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പ്രശ്നങ്ങളല്ല, ഭാര്യ അറിയാതെ കറങ്ങാൻ പോയിട്ടുണ്ട്. ഷാജി കേട്ടോ, പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. വ്യത്യസ്തമായ ഭാര്യ അറിയാതെ പുറത്തൊക്കെ ഇറങ്ങാൻ പോയിട്ടുണ്ടോന്നുള്ളത്. കോമൺ സെൻസ് സീരിയൽ ആയതുകൊണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. എന്ത് ചോദ്യം? ഒരു ഗുണ്ടയെ തല്ലുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കുന്നത്. ഞാൻ നിർത്തി, ആയിക്കോട്ടെ. ഞാൻ ഇനിയും വരും, പേടിക്കണ്ട കേട്ടോ. പോയിട്ട് വരാം.